പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 ജൂലൈ മാസം 3 തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ജൂലൈ മാസത്തിന്റെ ആദ്യത്തെ വർക്കിംഗ് വീക്കിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ലഭിക്കപ്പെട്ട ഔദ്യോഗിക പദവികൾ കൃത്യനിഷ്ഠയോടും വിശ്വസ്തയോടും കൂടെ ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 9 വാക്യം. ഐസയ ചാപ്റ്റർ 55:9 നാം ഇപ്രകാരം വായിക്കുന്നു: ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു വലിയ പ്രഖ്യാപനമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്രയേൽ എന്ന തന്റെ സ്വന്തം ജനത്തോട് അഥവാ യാക്കോബ് ഗ്രഹത്തോട് ദൈവം ധാരാളം കാര്യങ്ങൾ യെശയ്യാവിൽക്കൂടെ പറഞ്ഞു വന്ന് അവരൊരു ദൈവകൃപയുടെ പൂർണ്ണതയിലേക്ക് മടക്കി എത്തിച്ചിട്ട് പറയുകയാണ്: എന്റെ ജനമേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ അകലെയാണ്, ദൂരെയാണ് നിങ്ങളെക്കുറിച്ചുള്ള എന്റെ വിചാരം. ഈ പ്രഭാതത്തിൽ ഈ ദൈവജനം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ സാമ്പത്തിക അവസ്ഥയേക്കാൾ, ഭദ്രതയേക്കാൾ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ ചുറ്റുപാടിനേക്കാൾ എത്രയോ ദൂരെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തേണ്ടത്, പഠിക്കേണ്ടത്, ഭാവി സുരക്ഷിതമാക്കേണ്ടത് എന്ന് നാം ചിന്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഈ ഭൂചരാചരത്തെ മുഴുവനും തന്റെ ശബ്ദത്താൽ വാക്കിനാൽ സൃഷ്ടിച്ച ദൈവം നമ്മുടെ വിചാരങ്ങളെക്കാൾ എത്രയോ ദൂരെയായിരിക്കും നമ്മെക്കുറിച്ചുള്ള കരുതൽ എന്നുള്ളത്. ഇത് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദൈവജനം കേൾക്കുന്ന മാതാപിതാക്കളിൽ പലരെങ്കിലും ചിന്തിക്കും, ഇത്രത്തോളം ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി ഓടുകയും ദൈവമക്കളെ കരുതുകയും എന്നാലാവുന്നിടത്തോളം എല്ലാ അർത്ഥത്തിലും ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിടുകയും ചെയ്തിട്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രതീക്ഷിച്ച മേൽഗതി അഥവാ അനുഗ്രഹം ഉണ്ടായില്ലല്ലോ, ഒരുപക്ഷെ വേണ്ട വിദ്യാഭ്യാസം ലഭിച്ചു, എന്നിട്ടും തക്കതായ അതിനനുയോജ്യമായ ഒരു ജോലി ലഭിച്ചില്ല, ഒരുപക്ഷെങ്കിൽ ലഭിക്കപ്പെട്ട ജോലി നഷ്ടമായിട്ടുണ്ടാവും, ഒരു ഉദ്ദേശിച്ച വിവാഹ ആലോചന വേണ്ടവണ്ണം ഒത്തുവരുന്നില്ല, ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പോകുവാൻ ആഗ്രഹിച്ച് അത് ജോലിക്കോ പഠനത്തിനോ എന്തിനുമായിക്കൊള്ളട്ടെ ദൈവം എത്തിച്ചിട്ടുണ്ടാവും, പക്ഷേ അർഹതപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ജോലിക്കാവട്ടെ പഠിക്കാനായിട്ട് വേണ്ടവണ്ണം എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള വ്യക്തിജീവിതത്തിന്റെ കുടുംബജീവിതത്തിന്റെ ഭാരവും പേറി ഈ പ്രഭാതത്തിൽ ഏതെങ്കിലും പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ ഈ ദൈവജനം കേൾക്കുന്നുവെങ്കിൽ, പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, താങ്കളോട് ഇന്നത്തെ വാഗ്ദത്ത വചനം ഹൃദ്യമായി സംസാരിക്കുകയാണ്. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. നമ്മുടെ വിചാരങ്ങൾ ചെറിയൊരു കാര്യത്തിനകത്ത് ജോലി കിട്ടിയാൽ, പഠിക്കാൻ കിട്ടിയാൽ, എത്തിച്ചേർന്നാൽ മതി, അത് മതി എന്നുള്ള നിലയിൽ നാം ഒതുങ്ങിത്തീരുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ഓടിയ, ദൈവത്തിന് വേണ്ടി ചെലവിട്ട, ദൈവത്തിന് വേണ്ടി നിന്ന് സഹിച്ച, ത്യാഗം സഹിച്ച, കഷ്ടപ്പെട്ട, അനേക സമയങ്ങൾ പട്ടിണി കിടന്ന, അനേകരുടെ ദുർവാക്കുകൾ ഏൽക്കേണ്ടി വന്ന, എന്തിന് കുടുംബത്തിലെ പോലും
അനേകം മുഷിച്ചിലുകൾ നിങ്ങൾ ഇരയാകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചെറിയ കാര്യത്തിൽ നിങ്ങളെ ഒതുക്കുന്ന ദൈവമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ പിടിച്ചു കെട്ടുന്ന ദൈവമല്ല, മറിച്ച് വിശാലതയിലേക്ക്, നന്മയിലേക്ക്, ഉയർച്ചയിലേക്ക്, വളർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ വിചാരങ്ങൾ ഹല്ലേലൂയ എത്രത്തോളം എത്രത്തോളം ഉയർന്നിരിക്കുന്നുവെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആകയാൽ ഏതെങ്കിലും വിഷയത്തിൽ മനം കലങ്ങി സങ്കടപ്പെട്ട് ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ വർഷത്തിന്റെ 7-ാം മാസമായ ജൂലൈ മാസത്തിന്റെ ആദ്യ ആഴ്ചകളിൽ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അതെ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ നടക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ, നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ നടക്കട്ടെ, അനുഗ്രഹം നടക്കട്ടെ, ഉയർച്ച നടക്കട്ടെ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ദൈവത്തിന്റെ വലിയ ശക്തിന നിങ്ങളുടെ മേൽ പ്രവഹിക്കട്ടെ. നിങ്ങളെ വിട്ട് വിദൂരങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ഒരു വലിയ സ്വർഗീയ ചൈതന്യം ഇറങ്ങി അവർ യഥാസ്ഥാനപ്പെടുവാനും അവരുടെ മേഖലകളിൽ സ്ഥിരപ്പെടുവാനും ഇന്നത്തെ ദിനം ഈ ദൈവത്തിന്റെ വചനം അവരെ ഉറപ്പിച്ച് ബലപ്പെടുത്തട്ടെ. അങ്ങനെ ധന്യമായ ഒരു ജീവിതം ആരംഭിക്കുവാൻ ഇന്നത്തെ ദിനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ നമ്മെ കുറിച്ചുള്ള കൺസേൺ എത്ര ഉന്നതമാണ്, ശ്രേഷ്ഠമാണ്, അവ തിരിച്ചറിയുവാൻ മനുഷ്യരായ നമുക്ക് കഴിയുന്നില്ല. ആകയാൽ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടി അത് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച്, അപ്പാ, എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച ആ കാര്യം നടക്കാതെ പോയത്, എന്റെ കുഞ്ഞിന് അത് ലഭിക്കാതെ പോയത്, അത് നഷ്ടപ്പെട്ടു പോയത് അവിടുന്ന് ഒരുക്കിയ വലിയ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ തിരിച്ചറിയുന്നു. അത് ഞാൻ വിശ്വാസത്തോടെ, സ്തോത്രത്തോടെ ഏറ്റെടുത്ത് അതിന്മേൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ എന്റെ അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. ആ നിലകളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ, നിങ്ങളുടെ മേഖലകളിൽ ദൈവം അനവധിയായി അനുഗ്രഹങ്ങളെ ചൊരിയട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളുടെ മേൽ വർഷിപ്പിച്ച് സ്വർഗീയ കൃപകളോടെ നിങ്ങളെ നടത്തി ദേശത്ത് ഒരു അത്ഭുത വിഷയമാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി സ്തോത്രം. ഈ പുതുമാസത്തിന്റെ പുത്തൻ വർക്കിംഗ് വീക്കിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ നിരാശപ്പെടുകയും പിറുപിറുക്കുകയും അറിഞ്ഞോ അറിയാതെയോ അങ്ങയെ ചോദ്യം ചെയ്യുകയും ചെയ്ത കുറവുകൾ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളൊരു വലിയ ആത്മീയ തിരിച്ചറിവിലേക്ക് കടന്നു വരുവാനും ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കരുതിയിട്ടുള്ളത്, ഒരുക്കിയിട്ടുള്ളത് എത്ര ഉന്നതമാണ്, ശ്രേഷ്ഠമാണ് എന്ന് കാണുവാൻ ഞങ്ങളുടെ ആത്മ കണ്ണുകളെ ഇന്ന് തുറന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട വചനപ്രകാരം ഇന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥനാപൂർവം ഇന്നിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. സ്വർഗീയ പ്രവൃത്തി ഞങ്ങളുടെ മേൽ അയക്കുന്നതിനായി സ്തോത്രം. ആ നിലകളിൽ അതനുഭവിച്ച് നന്ദിയുള്ളവരായി, സ്തോത്രമുള്ളവരായി അനേകരെ ഈ യേശുവിങ്കിലേക്ക് ആനയിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മസിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള വിചാരം നമ്മുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും എത്രയോ എത്രയോ ഉയർന്നതാണ്, ഉന്നതമാണ്. ആകയാൽ ആ ദൈവ പ്രവൃത്തി നമ്മിൽ, നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടുവാൻ പ്രാർത്ഥനയോടെ
ഇന്നത്തെ പകൽ സമർപ്പിക്കാം. ഇന്ന് നാം ദൈവജനത്തിൽ കൂടെ കേട്ടത് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ, നമ്മിൽ നടക്കട്ടെ. അങ്ങനെ അത് അനുഭവിക്കുമ്പോൾ നൽകിയ ദൈവത്തെ മറക്കാതെ നന്ദിയോടും സ്തോത്രത്തോടും അനേകരോടത് പങ്കുവെക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി, ഗോഡ് ബ്ലെസ് യു ആൾ.